പാതയിൽ അനശ്വിതം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിടെ സെഷൻ തെക്കുനിലയിൽ ഇസ്ലാമിക പ്രബോധനം ദാരിദ്ര്യത നടന്ന വഴികൾ എന്ന വിഷയത്തിൽ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. സമസ്തയുടെ ആത്മീയ നേതൃത്വത്തിന്റെ കർമ്മനൈരന്തര്യം തന്റെ ഗവേഷണങ്ങളിലൂടെ ലോകത്തിനെ പരിചയപ്പെടുത്തിയ ദാരിദ്ര്യത സന്തതി, ദാരിദ്ര്യത ഉത്തരേന്ത്യൻ വൈജ്ഞാനിക ധാർമ്മിക സംരംഭങ്ങളുടെ സാരഥി, യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ സുബൈർ ഹുദവിയെ വിഷയാവതരണത്തിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അല സയ്യിദിനാ മുഹമ്മദ് വഅല ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബനാ അലൈക തവക്കൽന വഇലൈക അനബന വഇലൈക അൽമസീർ. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. സദഖല്ലാഹുൽ അലിയുൽ അളീം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ല മഖാസിദനാ വഗ്ഫിർ ലനാ മാ മലാ യാ വാസിഅൽ കരമി വഅലമ യാ ഉമ്മത സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. എനിക്ക് ഏറ്റവും ആദര ബഹുമാനം നിറഞ്ഞ 10 വയസ്സിൽ ഒരു വിജ്ഞാന കുതുകിയായി ഉപ്പ ദാറുൽ ഹുദയിൽ ചേർത്തതു മുതൽ അടുത്ത് പരിചയപ്പെട്ട വന്യരായ ബഹാവുദ്ദീൻ ഉസ്താദ്, വേദിയിലിരിക്കുന്ന അഭിവന്യരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, നേതാക്കന്മാർ, സദസ്സിലെ അതിവിശിഷ്ട വ്യക്തിത്വങ്ങൾ, ജ്യേഷ്ഠാനുജ സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, എൻ്റെ പിഞ്ചു വിദ്യാർത്ഥികൾ, വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിൽ, വളരെ മനോഹരമായ പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ, യുഎഇയിലെ അബുദാബിയിലെ ഹുദവി ഹാദിയയുടെ പ്രവർത്തകന്മാർ, ഇവിടുത്തെ പ്രമുഖരായ മത സാമൂഹിക സാംസ്കാരിക മേഖലയിലെ വ്യത്യസ്ത വ്യക്തിത്വങ്ങളുടെ സഹായ സഹകരണത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന സാദ് 1435 എന്ന പ്രോഗ്രാമിൻ്റെ സമാപന വേദിയിലാണ് നമ്മളുള്ളത്. ഇവിടെ ദാറുൽ ഹുദയുടെ പ്രബോധന വഴികളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകല പ്രവർത്തനങ്ങളും സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി 1986 മഹാനായ ഞങ്ങളുടെ വന്യപിതാക്കൾ എം എം ബഷീർ ഉസ്താദും സി എച്ച് ഹൈദോസും സ്ലേറും ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി നബർ അള്ളാഹു മറാക്കിദഹും ആ മഹൽ പിതാക്കളുടെ മഹനീയമായ ചിന്തയും പ്രവർത്തനവും ആസൂത്രണവും ഇത്തരമൊരു സ്ഥാപനത്തിന് കളമൊരുക്കിയതിന് പിന്നിൽ പലപ്പോഴും പല വിധത്തിലുള്ള ചരിത്രപരമായ കാരണങ്ങൾ സൈദ്ധാന്തികമായ ബൗദ്ധികമായ അതിലേക്കുള്ള പ്രേരിപ്പിച്ച ഒരുപാട് ഘടകങ്ങൾ പല രീതിയിൽ അതിനെ വിലയിരുത്താവുന്നതാണ്. ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിലൂടെ ഒരുപാട് വിഷയങ്ങളെ വിലയിരുത്തുമ്പോൾ വളരെ പ്രധാനമായ ഒരു ദൗത്യം ദാറുൽ ഹുദയെപ്പോലെയുള്ള ഒരു സ്ഥാപനം നിർവഹിക്കുന്നതായി വിദ്യാഭ്യാസ സംവിധാനങ്ങളെക്കുറിച്ച്, വിശിഷ്യ മത വിദ്യാഭ്യാസ ഉന്നത മത വിദ്യാഭ്യാസ സംവിധാനങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്താൻ സാധിച്ച ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ കണ്ടെത്താൻ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും സാധിച്ചിട്ടുണ്ട്. ഒരു സ്ഥാപനവും അവിടെ കുറച്ച് വരുമാനവും ഉണ്ടായതുകൊണ്ട് ഉണ്ടായിത്തീർന്ന ഒരു സ്ഥാപനമല്ല ദാറുൽ ഹുദ. ദാറുൽ ഹുദ ഒരു ലക്ഷ്യം മുന്നിൽ വച്ച് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ വേണം, അതിന് സ്ഥലം കണ്ടെത്തണം,
അതിന് ഭൂമി കണ്ടെത്തണം, അതിന് ബിൽഡിംഗ് ഉണ്ടാക്കണം, അതിലേക്ക് ആവശ്യമായ കുട്ടികളെ കണ്ടെത്തണം, അതിനാവശ്യമായ അധ്യാപകരെ കണ്ടെത്തണം, അതിന്റെ ലക്ഷ്യം നിർണ്ണയിക്കണം. നിർണ്ണയിക്കപ്പെട്ട ലക്ഷ്യത്തിലേക്കുള്ള സകല ആവശ്യമായ സംവിധാനങ്ങളും ഒരുക്കണം എന്ന രീതിയിൽ രൂപീകൃതമായ ഒരു സ്ഥാപനമാണ് ദാറുൽ ഹുദ. ഇത് വളരെ വലിയ ഒരു വ്യത്യാസമാണ്. പലപ്പോഴും ബിൽഡിംഗ് ഉണ്ട്, വരുമാനമൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണ്ടേ എന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും ഒരു സ്ഥാപനം തുടങ്ങാൻ ശ്രമിക്കാറുണ്ട്. പന്നരായ ബഷീർ ഉസ്താദിന്റെയും ബാപ്പുട്ടി ഹാജിയുടെയും ഹൈദ്രോസ് ഉസ്താദിന്റെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ മൂന്ന് പേരോടൊപ്പം അഞ്ചു പേര് കോട്ടക്കലെ ഒരു ടൂറിസ്റ്റ് ഹോമിൽ ഒരുമിച്ച് കൂടിയവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പന്നരായ കെ എം സൈദലവി ഹാജിയും അതുപോലെ തന്നെ ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയും, അവരുടെ മുമ്പിൽ വലിയ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് കാലഘട്ടത്തോട് ചേർന്നു നിൽക്കാനുള്ള ഒരു വലിയ ശ്രമമായിരുന്നു. മഹാന്മാരായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തലമുറകളിലൊക്കെ കാലഘട്ടങ്ങൾ പുരോഗതി പ്രാപിക്കുന്നതിനനുസരിച്ച് നാഗരിക സ്വഭാവങ്ങളിലുണ്ടായ മാറ്റങ്ങളെ സമീപിക്കുന്ന രീതിയിൽ അവർ കാണിച്ച, പലപ്പോഴും അവധാനത എന്ന് പറഞ്ഞ് നമുക്ക് കുറ്റപ്പെടുത്താവുന്നതാണെങ്കിലും അവർ കാണിച്ച ആ സൂക്ഷ്മതയോടെയുള്ള മാറ്റത്തിനു വിധേയമാക്കലിന് അതിന്റെ ഒരു മകുടോദാഹരണമായി ദാർഹുദയെ പലപ്പോഴും കാണാവുന്നതാണ്. ഭൗതിക ശാസ്ത്രത്തിൽ ഞാൻ വലിയ തത്വചിന്തയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സാധാരണ പറയുന്ന ഒരു സംഗതിയുണ്ട്, സാമൂഹിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് സാധാരണ പറയുന്ന ഒരു സംവിധാനമുണ്ട്, ട്രഡീഷനും മോഡേണിറ്റിയും. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമാണ്, പുരാതന അല്ലെങ്കിൽ കൈമാറി വരുന്ന വിശ്വാസ ആചാരാനുഷ്ഠാന രീതികളാണ്. മോഡേണിറ്റി എന്ന് പറഞ്ഞ് എന്ന ഒരു ഒരു സംഗതി, ആളൊരു മോഡേൺ ആണ്, ഒരു പുരോഗമനവാദിയാണ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്ക് വിധേയമാവുക, ആധുനികതയെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ്. ഇതിനെ പലപ്പോഴും എല്ലാവരും രണ്ടു ചേരിയിലായിട്ടാണ് നിർത്താറുള്ളത്. ദയവചെയ്ത് എന്റെ വലിയൊരു ഫിലോസഫി പ്രസംഗമായിട്ട് വിചാരിക്കരുത്. ഞാൻ അതിന് എന്റെ വിഷയാവതരണത്തിന് ഒരാമുഖം പറയാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഒരാൾ മോഡേൺ ആണെങ്കിൽ അയാൾ ട്രഡീഷണൽ ആവില്ല, അയാൾ പാരമ്പര്യവാദിയാണെങ്കിൽ അയാൾ വളരെ പഴഞ്ചനായി അവനെ ചിത്രീകരിക്കുകയും അവൻ ആധുനികതയ്ക്ക് സ്വീകരിക്കാൻ കഴിയാത്തവനാക്കി മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ട്. അത് ആധുനികത അതിനോടനുബന്ധിച്ച് വന്ന നമ്മളെയൊക്കെ പലപ്പോഴും പല മേഖലയിൽ, നമ്മൾ മുസ്ലിമായി ജീവിക്കുമ്പോഴും ഒരു ചിന്താധാരയിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴും നമ്മളൊക്കെ പലപ്പോഴും പല ഘട്ടങ്ങളിലായി നമ്മൾ അലോസരപ്പെടുത്താവുന്ന ചിന്തകൾ ഇത് കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത ഒരു പ്രയാസങ്ങളിൽ പെട്ടതാണ്. ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുണ്ടാകുമ്പോൾ, ഇറച്ചി ഹലാലായി അറുത്തതാണോ എന്ന് സംശയമുണ്ടാകുമ്പോൾ, ഏറി വന്നാൽ ഇനി കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ മതി എന്ന ഒരു ചെറിയ കോംപ്രമൈസിലേക്ക് ആധുനികതയുടെ ഭാഗമായി നീങ്ങിപ്പോകുന്ന ഒരവസ്ഥകൾ, അത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെയുള്ള പല ഘട്ടങ്ങളിലൂടെ നമ്മുടെ ചിന്തകളെ, നമ്മൾ കർമ്മങ്ങളെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്, കർമ്മപരമായ കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്, ആശയപരമായി ബൗദ്ധികമായി ചിന്താപരമായി നമ്മളെ സ്വാധീനിച്ച പല ആധുനിക ജാഹിലീയത്തുകളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ വിഷയവിധേയമാക്കാറില്ല. ഈ ഒരു മനോഹരമായ സായന്തനത്തിൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ആലോചിക്കണം. കാരണം കർമ്മങ്ങളെക്കാൾ പ്രധാനമാണ് വിശ്വാസം എന്നത്, ഈമാൻ എന്നത് കർമ്മങ്ങളെക്കാൾ പ്രധാനമാണ്. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇന്ന് ലോകത്ത് ഈ ജീവിത രീതിയെ പഠനം നടത്തുന്ന ആളുകൾ മുഴുവനും പറഞ്ഞു തരുന്ന ഒരു രീതിയുണ്ട്. പുതിയ പഠനങ്ങളൊക്കെ അതേ രീതിയിലാണ്, ഒരു സെലക്റ്റീവ് മോഡേണൈസേഷൻ ഉണ്ട് എന്നുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു. ആവശ്യമായതിനെ സ്വീകരിക്കുകയും ആവശ്യമില്ലാത്തതിനെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം ലോകത്ത് സംഭവിക്കുന്നുണ്ട്, ഓരോ തലമുറയിലും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മഹാന്മാരായി കാണുന്ന, പൂർവസൂരികളായി കാണുന്ന, മാതൃകാ പുരുഷന്മാരായി കാണുന്ന, ജീവിതത്തിൽ നന്മകൾ മാത്രം ചെയ്യുകയും നന്മകൾ മാത്രം പകരുകയും ആത്മാർത്ഥതയുടെ ഉറവിടങ്ങളായി നമ്മുടെ ജീവിതത്തോട് ചേർത്തു നിൽക്കാൻ, ചേർത്തുവെക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിലെ വളരെ അങ്ങേയറ്റം വരുന്ന സൂക്ഷ്മതയോട് അവർ കാണിച്ചത് ഇങ്ങനെ പുതിയതായി വരുന്ന മാറ്റങ്ങൾക്ക് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള പാവങ്ങളായ സാധാരണക്കാരായ ജനങ്ങളെപ്പോലും പാകമാക്കി അവരെ വളർത്തിക്കൊണ്ടുവരാൻ, ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സംവിധാനത്തിലാണ്. പലപ്പോഴും കേരളത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള
മുസ്ലിം സമൂഹത്തിനിടയിലുള്ള വിവിധ വിഭാഗങ്ങളിൽ പുരോഗമനാശയക്കാരെന്നും മോഡേണിസ്റ്റുകളെന്നും പറയുന്ന ആളുകളെ കുറിച്ച് വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് സമൂഹത്തിൽ നിന്ന് പിക്ക് ചെയ്തെടുത്ത പ്രത്യേകമായി തെരഞ്ഞെടുത്ത ചില ആളുകളായിരിക്കും. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ഒരു ഷെയർ ഹോൾഡിംഗ് കമ്പനിയെ പോലെയുള്ള ഒരു സംവിധാനം അവരിൽ കാണാം. എന്നാൽ എത്ര ഉന്നതന്മാരായിരുന്നാലും സമൂഹത്തിലെ സയ്യിദന്മാർ, സമൂഹത്തിലെ മശായിഖന്മാർ, സമൂഹത്തിലെ ആലിമീങ്ങൾ അവർ ഏവരാലും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും അവരുടെ ജീവിത രീതികൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട, ഏറ്റവും താഴേക്കിടയിലുള്ള, ഏറ്റവും സാധാരണക്കാരനായ ചില ചോദ്യങ്ങൾ പറയുമ്പോഴേക്ക് അതിൽ ആകർഷിക്കപ്പെട്ട് തങ്ങളുടെ ചിന്താധാരയെ വെളിച്ചെറിയുന്ന ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തിയാൽ ലോകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെയും അവരുടെ ജീവിതത്തെ വളർത്തിക്കൊണ്ടുവരാനും ഉയർത്തിക്കൊണ്ടുവരാനും അവരെ ജീവിതത്തിൽ അവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തെത്തിക്കാനും ശ്രമിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ അവരാണ് സത്യത്തിൽ ഈ സമൂഹത്തെ ആധുനികതയോട് ചേർന്നു നിൽക്കാനും എങ്ങനെയാണ് തങ്ങളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആവശ്യമായ രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് ഒരു തലമുറയെ അടുത്ത തലമുറയ്ക്ക്, ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ദീനിനെ കൈമാറേണ്ട ആവശ്യകതയിലേക്ക് എത്തിച്ചേരണമെന്ന് ചിന്തിക്കുകയും ചെയ്തത്. ഓരോ കാലഘട്ടങ്ങളിലും കേരളത്തിലെ തന്നെ പലപ്പോഴും ഓത്തുപള്ളിയെക്കുറിച്ച് വളരെ മോശമായി ചിലർ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. വാഴക്കാട്ട് തലിലകത്ത് കുഞ്ഞഹമ്മദ് അജി എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതൻ കൊണ്ടുവന്ന ഒരു മദ്രസ സംവിധാനത്തെ കേരളത്തിലെ സമസ്തയുടെ ഉലമാക്കൾ എതിർത്തു എന്ന് പറഞ്ഞ ചില രീതികൾ കാണാറുണ്ട്, ചില പ്രവർത്തനങ്ങൾ പറയാറുണ്ട്. ആധുനിക വിദ്യാഭ്യാസത്തെ, ആംഗലേയ വിദ്യാഭ്യാസത്തെ, ഭൗതികമായ വിദ്യാഭ്യാസത്തെ ഒരു വലിയ തലമുറ പണ്ഡിതന്മാർ, പഴഞ്ചന്മാരായ പിന്തിരിപ്പന്മാരായ പണ്ഡിതന്മാർ എതിർക്കുകയും പിന്നീട് ഇപ്പോൾ 70s, 80s ചില സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് ഇപ്പോൾ അതൊക്കെ സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് പലപ്പോഴും പറയുമ്പോൾ നമ്മൾ പോലും ഒന്ന് തലയാട്ടിപ്പോകാറുണ്ട്, പറഞ്ഞതൊക്കെ ശരിയാണെന്ന്. ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ഒരു ബൗദ്ധികമായ പിൻബലത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നത്. ഏതൊരു വിഷയത്തിലും വന്നതുപോലെ ഒരു മാറ്റം വരുമ്പോൾ, ഒരു പുതിയത് വരുമ്പോൾ മോഡേണിറ്റിക്കൊരു സ്വഭാവമുണ്ട്, ആധുനികതയ്ക്കൊരു സ്വഭാവമുണ്ട്, പെട്ടെന്ന് അതിനെ കയറിപ്പിടിച്ച് സ്വീകരിക്കും. പിന്നീടാണ് അതിന്റെ വരുമരായ്കളെ കുറിച്ച് ആലോചിക്കുക. കേരളത്തിൽ റീസൺ ഉപയോഗിച്ചുകൊണ്ട്, ലോകത്താകമാനം റീസൺ ഉപയോഗിച്ചുകൊണ്ട് റേഷണലായി തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ദൈവികമായ ആശയങ്ങളെ, റവലേഷനായി വഹയിലൂടെ ലഭിച്ചിരിക്കുന്ന വിശ്വാസ ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ യൂറോപ്പിന്റെ പശ്ചാത്തലത്തിൽ ചില ആളുകൾ ശ്രമിച്ചപ്പോ എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഓരോന്നിനെയും സിഹിർ എന്ന് പറയുന്ന സംഗതിയിൽ അത് ഹറാമാണ്, പക്ഷെ അതുണ്ട് എന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. കണ്ണേറിനെ കുറിച്ച്, ജിന്നിനകളെക്കുറിച്ച്, ഓരോ കാര്യങ്ങളെക്കുറിച്ചും ജിന്നൊക്കെ ഒന്ന് വലിയ വിഷയമായി മാറി. ഞാൻ അതിലേക്ക് പോവുകയല്ല, ഞാനത് പറഞ്ഞു തരുന്നത് ഒരു ചെറിയ സൂചകം മാത്രമാണ്. കേൾക്കുമ്പോഴേക്ക് അതിനെ സ്വീകരിക്കും, എന്നിട്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും, എന്നിട്ട് ചിലപ്പോൾ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചറിവുണ്ടാവുക. അപ്പോഴേക്ക് ഒരുപാടായി ചിന്ന ഭിന്നമായിട്ടുണ്ടായിരിക്കും. അടിസ്ഥാനപരമായി തൗഹീദിനെ പോലും സ്ഥിരപ്പെടുത്താൻ മോഡേണിറ്റിയെ അങ്ങനെ സ്വീകരിക്കുന്ന ഒരാളുകൾക്ക് സാധ്യമാകുന്നില്ല. ട്രഡീഷന്റെ ഒരു സ്വഭാവമുണ്ട്, പാരമ്പര്യ രീതികളുടെ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം എന്ന് പറയുന്നത് ഏതൊരു മാറ്റം വരുമ്പോഴും ഇരുന്ന് ചിന്തിച്ച് സൂക്ഷ്മതയുടെയും തഖ്വയുടെയും ഇഖ്ലാസിന്റെയും ദീനി നിശ്ചയുടെയും ശരീഅത്തിന്റെയും അടയാളങ്ങൾ വെച്ച്, അളവുകോലുകൾ വെച്ച് അതിനെ വിലയിരുത്തി സമൂഹത്തെ അതിനെ സ്വീകരിക്കാനും തിരസ്കരിക്കാനും പാകമാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു രീതിശാസ്ത്രം അത് സമൂഹത്തിന് സമർപ്പിക്കുന്നു. അത് ചരിത്രം മുഴുവനും വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ്. വാഴക്കാട്ട് ഒരു മദ്രസ വന്നപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചത്. പുതിയൊരു രീതിയാണ്. അതുവരെ കേരളത്തിൽ മദ്രസ എന്ന് പറഞ്ഞ് ചില ഇടങ്ങളിൽ ബാക്കിയാത്തു സ്വാലിഹാത്ത് 1883 വേലൂരിൽ ബാക്കിയാത്തു സ്വാലിഹാത്ത് എന്ന ഒരു സ്ഥാപനം സംഭവിക്കുമ്പോഴാണ്. അതിനു മുമ്പ് 1867 ഉത്തരേന്ത്യയിൽ ലഖ്നൌയിൽ, ഉത്തരേന്ത്യയിലെ ദയൂബന്തിൽ ദാറുലുലൂം എന്ന ഒരു സ്ഥാപനം 1857 ശിബായി ലഹളക്ക് ശേഷം മുസ്ലിം സമൂഹത്തിലുണ്ടായ മൂന്ന് തരത്തിലുള്ള അതിനോടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് 1867 ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാർ ദാറുലുലൂം ദയൂബന്ത് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പ്രേരകമായി നിലാമിയ സ്ഥാപനം ഹൈദരാബാദിൽ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ വേലൂരിൽ ബാഖിയത്ത് സാലിയാത്ത് ഉണ്ടാക്കിയതും കേരളത്തിൽ അതേപോലെ മദ്രസ എന്ന സംവിധാനം, ജാമിയ എന്ന സംവിധാനം, നമ്മുടെ പഠന രീതി പള്ളി ദർസുകളിൽ നിന്ന് മാറി പീരീഡുകളിലാക്കി അതിന് ടൈം ടേബിൾ വെച്ച്
പല അധ്യാപകന്മാരെ വെച്ച് പുതിയ ഒരു യൂറോപ്യൻ എഡ്യൂക്കേഷന്റെ സിസ്റ്റം സ്വീകരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി. അതുവരെ മോണിറ്റോറിയൽ സിസ്റ്റമായിരുന്നു ഇസ്ലാമിക് എഡ്യൂക്കേഷൻ രംഗത്തുണ്ടായിരുന്നത്. ചെറിയ വലിയ വിദ്യാർത്ഥികൾ ചെറിയ വിദ്യാർത്ഥികൾക്ക് ഓതിക്കൊടുക്കുക. ഒരു ഉസ്താദ് വളരെ ദർസുകളെക്കുറിച്ച് വളരെ മനോഹരമായ ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും പഴഞ്ചനെന്ന് തോന്നിക്കുന്ന ദർസ് സംവിധാനത്തെക്കുറിച്ച് അതിന്റെ 25 ശ്രേഷ്ഠതകളെ എന്തുകൊണ്ട് ദർസുകൾ പ്രചരിപ്പിക്കണമെന്ന ഒരു കൊച്ചു കൃതിയിൽ കമാൽ പാഷ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് ദർസുകളെ പ്രചരിപ്പിക്കണം, ഇത്രയും മനോഹരമായ, ഇത്രയും ചെലവ് കുറഞ്ഞ, ഇത്രയും പ്രൗഢമായ ഒരു വളരെ വളരെ ബ്രില്യന്റ് ആയ ഒരു സ്റ്റുഡന്റിന് ഒരു വർഷം കൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്ന, എന്നാൽ വളരെ വീക്കായ സ്ലോ ലേണിംഗ് ആയ ഒരു സ്റ്റുഡന്റിന്, മെല്ലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് മെല്ലെ പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു ക്ലാസ്സിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം കൊടുത്ത് വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ബ്രിട്ടീഷ് എഡ്യൂക്കേഷന്റെ, ഒരുപാട് നമ്മളൊക്കെ കൊടുക്കുന്ന എഡ്യൂക്കേഷന്റെ വലിയ സിസ്റ്റമാണ്, ഞാനതിനെ വിശദീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് യൂറോപ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, പഴയ മതപഠന സംവിധാനം, അതിനൊരു സിസ്റ്റം മാറിയപ്പോ അത് വാഴക്കാട്ട് കൊണ്ടുവന്നു പുതിയൊരു സംവിധാനം മദ്രസ എന്ന പേരിൽ. ആളുകൾ ചോദിക്കും, പാരമ്പര്യ രീതിയുടെ ഒരു ശാസ്ത്രമാണത്. ആളുകൾ ചോദിക്കും, ഇതെന്താ പുതിയത്, ഇതെന്താ പുതിയത്, നമുക്ക് പറ്റുമോ പറ്റൂലേ? ഓരോരുത്തർക്കും ചോദിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടാകും. ചില പണ്ഡിതന്മാർ അതിനെ എതിർത്തത് വാഴക്കാട്ടെ മദ്രസയുടെ വഖഫ് അത് ദർസ് നടത്താനുള്ളതാണ്, അത് നമുക്ക് മദ്രസ നടത്താൻ പറ്റുമോ പറ്റൂലേ, മദ്രസ എന്ന സംവിധാനം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂലേ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമുക്ക് ഇതേപോലെ സ്വീകരിക്കാൻ പറ്റുമോ പറ്റില്ലേ, അവർ സംശയാലുക്കളായി. സ്വാഭാവികമായും ഏതൊരു വിഷയത്തിലും ക്രെഡിറ്റ് കാർഡിന്റെ സംശയം വന്നു, പുതിയ ക്രെഡിറ്റ് കാർഡ് സംവിധാനത്തിനെ കുറിച്ച് സംശയം വന്നു, ഓരോന്നിനെക്കുറിച്ചും ഒരു സൈറ്റ് വിൽക്കാൻ പറ്റുമോ പറ്റൂലേ സംശയം വന്നു. എന്താ പഴഞ്ചൻ പിന്തിരിപ്പൻ എന്നല്ല ചോദിക്കേണ്ടത്, അത് ഒരു മുസ്ലിം സമൂഹത്തിന്റെ സ്വഭാവമാണ്. അവർ ചോദിക്കും, വാഴക്കാട്ടെ കൊഴപ്പത്തൊടി തറവാട്ടിലെ കാരണവർ കേരളത്തിൽ അന്ന് പ്രഗത്ഭരന്മാരായ പണ്ഡിതന്മാരെ, പൊന്നാനിയിലെ കുഞ്ഞൻ മഹദും കുഞ്ഞമ്പാവ് മുസ്ലിയർ, പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയർ തുടങ്ങി കേരളത്തിലെ പ്രഗത്ഭരന്മാരായ പണ്ഡിതന്മാരെ വാഴക്കാട്ട മദ്രസയിലേക്ക് വിളിച്ചു വരുത്തി അവരോട് ആ മദ്രസ സംവിധാനം വിസിറ്റ് ചെയ്യാൻ പറഞ്ഞ്, അതിനെക്കുറിച്ച് പഠനം നടത്താൻ പറഞ്ഞ്, പൂർണ്ണമായി അതിനെക്കുറിച്ച് പഠിച്ച് ഇത് കുഴപ്പമില്ല എന്ന് ഫത്വ കൊടുത്തു. കേരളമാകെ മദ്രസകൾ സ്വീകരിക്കാവുന്ന ഒരു പ്രതലത്തിലേക്ക് എത്തി. പണ്ഡിതന്മാർ പറഞ്ഞു സ്വീകരിച്ചു. ഏതൊരു തലമുറയിലും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ്, സൂക്ഷ്മതയാണ് അതിനടിസ്ഥാനം. നമുക്കിപ്പോ പിടിച്ചുകൊണ്ട് മദ്രസ എതിർത്തവരെന്ന് പറയാം, ഓരോ വിദ്യാഭ്യാസ ശൈലിയും അതായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്ന് ലോകത്ത് എല്ലാ മതവിഭാഗങ്ങളും 1920s ആ ഒരു ഘട്ടങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളും പുരോഗതി പ്രാപിക്കുന്ന ആധുനികതയെ സ്വീകരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രമുഖമായ ചില പ്രശ്നങ്ങൾ, സമസ്യകൾ പണ്ഡിതന്മാരുടെ മുമ്പിൽ വന്നു. ഒന്ന്, യൂറോപ്യൻ വിദ്യാഭ്യാസം വ്യാപകമാവുകയാണ്. ആ വിദ്യാഭ്യാസത്തിനൊരു അടിത്തറയുണ്ട്, നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിദ്യാഭ്യാസത്തിനൊരു ബേസിസ് ഉണ്ട്. ആ വിദ്യാഭ്യാസം 1000 മനോഹരമായ നേട്ടങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ഡാർക്ക് ഏജെന്ന്, ഇരുണ്ടയുഗമെന്ന് മുസ്ലിം സമൂഹത്തിലെ വിദ്യാഭ്യാസത്തിന്റെ സകല പുരോഗതികളെയും ഇരുണ്ടയുഗമായി ചിത്രീകരിക്കുന്ന, എല്ലാവിധ പുരോഗതികളും യൂറോപ്പിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്നാണ്. അത് മതത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസമാണ്. രാവിലെ മദ്രസയിൽ നിന്ന് കുട്ടികൾ ആദം നബിയെയും ഹവ്വ റളിയല്ലാഹു അൻഹായെയും അല്ലാഹു പടച്ചു എന്ന് പഠിച്ച് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഇത് മൃഗങ്ങളിൽ നിന്നും കുരങ്ങളിൽ നിന്നും എവല്യൂഷൻ പ്രകാരം ഉണ്ടായിത്തീർന്നതാണെന്ന് പഠിക്കുന്ന ഒരു സംവിധാനമാണത്. നമ്മുടെയൊക്കെ വിദ്യാർത്ഥികൾ, നമ്മുടെയൊക്കെ ഒരു തലമുറ വളരെയധികം സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് ആ വിശ്വാസ സംഹിതയെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കരുത്തിൽ മറികടന്നത്. പക്ഷേ നേരെ മറിച്ച് ഇതിനെ സ്വീകരിക്കുമ്പോൾ ഇത് പണ്ഡിതന്മാരുടെ മുമ്പിൽ ഒരു പ്രശ്നമായിരുന്നു. ഈ ഒരു വിദ്യാഭ്യാസത്തെ പുതിയ രീതിയിലാണ് സമർപ്പിക്കപ്പെട്ടത്. മുസ്ലിം ലോകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും പിന്നിൽ നിന്നുകൊണ്ട്, ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഈ സംവിധാനങ്ങളെ മുഴുവനും വിശദീകരിച്ച് യൂറോപ്പിൽ നിന്നും, ഗ്രീക്കിൽ നിന്ന് സ്വീകരിച്ച്, ഇന്ത്യയിൽ നിന്ന് സ്വീകരിച്ച്, ചൈനയിൽ നിന്ന് സ്വീകരിച്ച്, പേർഷ്യയിൽ നിന്ന് സ്വീകരിച്ച് എല്ലാ അറിവുകളെയും സ്വീകരിക്കുകയും അതിനെ പഠനം നടത്തുകയും മനനം നടത്തുകയും ആവശ്യമായതിനെ സ്വീകരിക്കുകയും പുതിയതായി കൂട്ടിച്ചേർക്കുകയും ചെയ്ത ഒരു മനോഹരമായ വിജ്ഞാന സംവിധാനം പേടിയില്ലാത്ത സമൂഹത്തിന് പഠിപ്പിക്കുന്ന ഒരുപാട് നൂറ്റാണ്ടുകൾ മുസ്ലിം ലോകത്തുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പലതും ഡൗൺലോഡ് ചെയ്യുന്ന ആളുകൾ എന്ന രീതിയിൽ 1001 Inventions ആൻഡ് ദ ലൈബ്രറി ഓഫ് സീക്രട്ട് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററിയും അതോടനുബന്ധിച്ചുള്ള ഒരു പുസ്തകവും അതോടനുബന്ധിച്ചുള്ള ഒരു പ്രദർശനവും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ കുറച്ച് മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ മുസ്ലിങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ സന്ദർഭികമായി പറഞ്ഞത്
അങ്ങനെ ഈ ഭൗതികമായ വിജ്ഞാന സംവിധാനങ്ങളോ ഒന്നിനോടും എതിരു നിൽക്കാതെ എല്ലാറ്റിനെയും സ്വീകരിക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ ഉന്നതമായ ആ സത്യത്തെ തിരിച്ചറിയാൻ കഴിയുന്ന സകല വിജ്ഞാനീയങ്ങളെയും ആകാശഭൂമികൾ മുഴുവനും സൃഷ്ടിപ്പിൽ മുഴുവനും രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ മുഴുവനും നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ ഉള്ള ആളുകൾ ബുദ്ധിയുള്ള ആളുകളാണ്. അവർ ഇരുന്നു കൊണ്ടും യസ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർദ് റബ്ബന മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബൻ നാർ നിയ്യത്ത് പ്രകാരം അവൻ നാഥന്റെ സത്യത്തെ കണ്ടെത്താനുള്ള ഏത് വിജ്ഞാന ശാഖകൾ പുലികാനുള്ള ശ്രമം നടക്കുമ്പോഴും അവന്റെ വിജ്ഞാനം മതപരമാണെന്ന് ഉദ്ഘോഷിക്കുന്ന മഹിതമായ ഒരു വിജ്ഞാനത്തിന്റെ സൈദ്ധാന്തിക വശം മുസ്ലിം ലോകത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭൗതികമായ വിജ്ഞാനീയങ്ങളെ എതിർത്തതുകൊണ്ടല്ല പണ്ഡിതന്മാർ അതിനെ തിരസ്കരിക്കാൻ ശ്രമിച്ചത്, മറിച്ച് ഇതിനെ മുഴുവനും ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പുതിയൊരു വിശ്വാസത്തെ മതം ശാസ്ത്രത്തിൽ നിന്ന് അകലെയാണ്, ശാസ്ത്രം മതത്തിൽ നിന്ന് അകലെയാണ്, ഇത് സമരത്തിലാണ്. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ വെച്ച് പോലും ദൈവത്തെ കണ്ടുമുട്ടിയാൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം ചെയ്യുമെന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ പിൻബലം നേടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വിജ്ഞാനീയങ്ങളാണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടാൻ പോകുന്നത്. അവിടെ ഒന്നത് വരുന്നു, സംസ്കാരം വരുന്നു. വേറെയൊന്ന് ചില ആളുകൾ നാളിതുവരെ കൈമാറി വന്ന ദീനിന്റെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെയും ചരിത്രകളെയും ചിഹ്നങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ഇൽമ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അറിവ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ 13 നൂറ്റാണ്ടുകളിലായി മുസ്ലിം പണ്ഡിതന്മാർ വിവിധ ശാസ്ത്രശാഖകളിലായി വിശുദ്ധമായ ഖുർആൻ ഹദീസ് അതിന്റെ മെത്തഡോളജികൾ അതിന്റെ ഉസൂലുകൾ അതിന്റെ തഫ്സീറുകൾ അതിന്റെ ഷറഹുകൾ അതിൽ നിന്ന് പ്രോസസ് ചെയ്തെടുത്ത ഫിഖുഹും അഖീദയും തസവുഫും തുടങ്ങിയ നോളജ് അറിവുകൾ, അതുപോലെ തന്നെ ഇത് രണ്ടും പഠിക്കാൻ വേണ്ടി നഹവിലും സറഫിലും ബലാഗയിലും മന്തിക്കിലുമായി രൂപം കൊടുത്ത ഒരുപാട് ശാസ്ത്രശാഖകൾ, ഇങ്ങനെ അറിവിന്റെ ലോകത്തെ വിശാലമായ ഒരു വലിയ ഖസാനയെ പൂർണ്ണമായിട്ടും തിരസ്കരിക്കാൻ പാകമാകുന്ന തരത്തിൽ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഭാഷ പഠിക്കുന്നതും അറിവ് പഠിക്കുന്നതും നിരുത്സാഹപ്പെടുത്തി ഭാഷ പഠനം പോലും അറിവ് പഠനം പോലും പണ്ഡിതന്മാരുണ്ടാക്കൽ പോലും, അത് ഉംറുൽ ഖൈസിന്റെ കവിതയും അതേപോലെ തന്നെ നജീം മഹ്ഫൂസിന്റെ നോവലും പഠിക്കുന്ന ഒരു അഫ്സലുൽ ഉലമക്കാരനാണ് പണ്ഡിതൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഈ വലിയ ഖസാനയെ മാറ്റിമറിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്ന വലിയൊരു ഭീഷണിയും മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വത്തിന്റെ മുമ്പിലുണ്ടായിരുന്നു. അവർ വളരെ ഗൗരവമായി ാണ് ഈ വിഷയത്തെ സമീപിച്ചത്. ഇവിടെ ദീനിയായ വിജ്ഞാനം നിലനിൽക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച്, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ദീന് പൊതുസമൂഹത്തിൽ ദീന് നിൽക്കേണ്ടതിന്റെ അവഗാനവാര്യതയെക്കുറിച്ച് അവർ ഗൗരവമായി ആലോചിക്കുകയും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും അതിലുപരി ജനങ്ങളിൽ ദീന് പ്രചരിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വവും അവർ ഏറ്റെടുത്തു. 1926 രൂപം കൊണ്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1950 വരെ ഏറ്റവും അവരുടെ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ മുഴുവനും നടന്നത് ഈ 20 വർഷത്തിനിടയിലായിരുന്നു. ഈ 20 വർഷത്തിനിടയിലാണ് മുഴുവൻ സമ്മേളനങ്ങളും നടന്നത്. കേരളത്തിന്റെ ിൽ തലമുറകളെ ദീനിനോട് ചേർത്തു വെക്കാൻ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ, അവരോട് ദീന് ചേർന്നു നിൽക്കുന്ന ഒരു ഉമ്മത്തിന്റെ ഒരു ജമാഅത്തിന്റെ അവസ്ഥയെയും അവർ പിന്തുടരുന്ന മനോഹരമായ ഒരു ചൈതന്യവത്തായ ഒരു രീതികളെയും സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സമസ്തയുടെ പണ്ഡിതന്മാർ ശ്രമം നടത്തി. അതിന്റെ 1934 രജിസ്റ്റർ ചെയ്ത സമസ്തയുടെ അതിന്റെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ബൈലോയിൽ പറയുന്നത് മതവിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക, മതചിന്തയെ നിരുത്സാഹപ്പെടുത്താത്ത ഭൗതിക വിദ്യക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുലുലമ ചെയ്തത്, മഹാന്മാരായ പണ്ഡിതന്മാർ ചെയ്തത്. അവർ പാകമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പുതിയ ഒരു ചിന്താധാരയിൽ ചിന്തിക്കുന്ന ആളുകൾ, മതത്തെ പെട്ടെന്ന് വലിച്ചെറിയാൻ കഴിയുന്ന ആളുകൾ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ ചിന്തകളിലെ മാറ്റങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവനവന്റെ ഫത്വ കൊടുക്കുന്ന, സ്വന്തമായി ആലോചിക്കുന്ന, ഒരു ഘട്ടം ഓരോ ഘട്ടവും ആലോചിക്കാം, പലരും വഴിവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വളരെ നല്ല ഒരു രീതിയിൽ പഠനം നടത്തി ഈ ഒരു രീതിയിലുള്ള ചിന്തയ്ക്ക് ഭാഗമായി ഒന്ന് ഓരോ ചിന്തയെയും മാറി മാറി സ്വീകരിച്ച് സ്വന്തം മുഫ്തികളാകുന്ന, സ്വന്തമായി ഓരോ മേഖലയിലെത്തുന്ന, വിവിധ ചിന്തകളിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇതൊക്കെ ഈ ഒരു റാഷണലിസവും യൂറോപ്പ് കൈമാറ്റം ചെയ്ത ഒരു മതത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവം സമൂഹത്തിൽ സമർപ്പിച്ചതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ അഖീദയെയാണ് നേരിട്ടത്. പലപ്പോഴും പല സഹോദരന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സിഖ് ഹിസന്റേനാണ് കേരളത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ അഖീദയെ ശരിപ്പെടുത്താൻ മഹാന്മാരായ പണ്ഡിതന്മാർ ശ്രമം നടത്തി. എന്നിട്ട് ആവശ്യമായ രീതിയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന ശ്രമങ്ങൾ കാണിച്ചു തന്നു. 1947 ഭാരതം സ്വതന്ത്രം നേടുമ്പോൾ
നമ്മുടെ ആറു ജില്ലകൾ, കേരളത്തിലെ മലബാർ പ്രദേശത്തെ ആറു ജില്ലകൾ. അന്ന് കേരളം രൂപപ്പെട്ടിട്ടില്ല. 1956 കേരളം രൂപപ്പെടുന്നത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു. രാജഗോപാലാചാരി എന്ന് പറയുന്ന മദ്രാസ് പ്രസിഡൻസിയുടെ അധിമൻ മതപഠനം അന്നത്തെ മാപ്പിള സ്കൂളുകളിൽ നിന്ന് മതപഠനം നിരോധിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ട മഹാനായ ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കാര്യവട്ടം സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹാരഥന്മാരായ സമസ്തയുടെ ആലിമീങ്ങളോട് വിനയപുരസരം മഹാനവർകൾ അഭ്യർത്ഥന നടത്തുകയുണ്ടായി. ഇവിടെ കേരളത്തിൽ മതം പഠിക്കാനുള്ള സംവിധാനങ്ങൾക്ക് പുതിയ രീതികൾ കാണേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു രീതികൾ ഉണ്ടായി. മദ്രസകൾ കൂടുതൽ ഏകീകൃതമായ മദ്രസാ സംവിധാനമുണ്ടായി. 1951 വടകര സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപം കൊണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രാഥമികമായ രൂപമാണതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഉത്തരേന്ത്യയിലേക്ക് പോകണം. ഭൗതികമായ വിദ്യാഭ്യാസം പഠിക്കുന്ന വളരെ തുച്ഛം വരുന്ന മുസ്ലിം സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് മതബോധമില്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച്, മതത്തിന്റെ ABCD പോലും അറിയാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് കാണാൻ സാധിക്കും. നമസ്കാരം. 5 മിനിറ്റ് 10 സെക്കൻഡ് നിർത്തി കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ താൽക്കാലികമായി നിർത്തം നമുക്ക് ജമാഅത്തിന് പോയി നിസ്കരിച്ച് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു വന്നത് 1947 സമസ്ത കേരള ജമാഅത്തുൽ ഉലമ ഇതിന്റെ അവസാന ഘട്ടത്തിലും മദ്രസയുണ്ടാക്കുമ്പോൾ പണ്ഡിതന്മാർ ചെയ്ത വലിയൊരു ദൗത്യത്തെക്കുറിച്ച് തിരിച്ചറിയാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. പഴഞ്ചന്മാരായ പണ്ഡിതന്മാർ നീളം കുപ്പായം ധരിച്ച്, നീളം മുക്കാത്ത നീളം കുപ്പായവും നീളം തലപ്പാവും ധരിച്ച് ലോകം തിരിയാത്ത പണ്ഡിതന്മാർ കേരളത്തിൽ മദ്രസ ഉണ്ടാക്കിയപ്പോൾ രാവിലെ 7 മണി മുതൽ 9 മണി വരെ മദ്രസ, 10 മണി മുതൽ 4 മണി വരെ സ്കൂളിൽ പോകാനുള്ള സാഹചര്യം കൊടുത്തു കുട്ടികൾക്ക്. ഇതിന് വിരോധികളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അജ്ഞരായിരുന്നെങ്കിൽ, ഉത്തരേന്ത്യയിൽ 4% വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മദ്രസയിൽ പോകാൻ സാധിക്കുന്നത്. അതിലും ചെറിയൊരു 10% സ്കൂളിൽ പോകുന്നു. ബാക്കി ബഹുഭൂരിപക്ഷവും, ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കാം, സ്കൂളും മദ്രസയും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു.
ഇത് രണ്ടും തിരിയാത്ത ഒന്നുകിൽ മതപണ്ഡിതന്മാർക്ക്, മതം പഠിക്കുന്ന ആളുകൾക്ക് പ്രാഥമികമായി പോലും ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സാഹചര്യം. 2007 2008 ഒക്കെ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇന്ത്യയിലെ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ ബിസിനസ് കേന്ദ്രമായ കോണോട്ട് പ്ലേസ്, നിങ്ങൾ പലപ്പോഴും സി പി എന്ന് പറയുന്ന കോണോട്ട് പ്ലേസിലെ ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രത്തിൽ, അതിന്റെ അടുത്ത് ആ സെന്ററിൽ ഒരു മദ്രസയും ഒരു പള്ളിയുമുണ്ട്. ആ മദ്രസയിൽ ആഴ്ചയിൽ രണ്ടു ദിവസം ഇംഗ്ലീഷും കണക്കും സയൻസും ഒക്കെ ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോകും. അന്നവർക്ക് പെരുന്നാളാണ്. 16, 17, 18 വയസ്സായ കുട്ടികൾക്ക് ABCD അതുപോലെ തന്നെ ഹിന്ദി അക്ഷരമാലകളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടികളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന കണ്ണുനീർ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ കുട്ടികൾ പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ സ്കൂളിൽ ബസ്സിന്റെ ബോർഡ് വായിക്കാൻ സാധിക്കുമെന്നാണ്. മദ്രസയിൽ പഠിക്കുന്ന മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാഥമിക മദ്രസ എന്നല്ല അവിടുത്തെ സങ്കല്പം, വലിയ മതകലാലയമാണ്. അവർക്ക് ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് പോലും പറയാത്ത 16, 17, 18 വയസ്സായ കുട്ടികൾക്ക് ആൽഫബെറ്റ്സ് പഠിപ്പിച്ചു കൊടുത്ത, അത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ബിസിനസ് കേന്ദ്രമായ കോണോട്ട് പ്ലേസിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, ഇത് വലിയൊരു വ്യത്യാസമാണ്. ഞാൻ 2007 അനുഭവമാണ് പറയുന്നത്. 1947 സമൂഹത്തെ പാകമാക്കുകയായിരുന്നു. മതബോധമുണ്ടാകണം, ഭൗതികമായ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ടുവരികയായിരുന്നു. ചിന്തകൾ നഷ്ടപ്പെടാതെ ഭൗതികമായ വിദ്യാഭ്യാസം നേടുമ്പോഴും മതത്തെ വലിച്ചെറിയാത്ത ഒരു തലമുറയെ, നിങ്ങൾ 60, 50, 60, 70 ഭൗതികമായ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞ ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ നാട്ടിൻ പുറത്തുകാരായ കേരളത്തിലെ മലബാറുകാരായ പലരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിഭൗതികന്മാരും മതത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളുമായിരുന്നു. ഏതെങ്കിലും പണ്ഡിതന്മാരുടെ സാമീപ്യം അനുഭവിച്ച ചുരുക്കം ചില ആളുകളാണ് അക്കൂട്ടത്തിൽ നിന്ന് പണ്ഡിതന്മാരുടെ ഒപ്പം നിന്നുകൊണ്ട് മതപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചത്. സിഖുകാർ അവരുടെ തലപ്പാവും അവരുടെ വളയും അവരുടെ കടാരയും ആർമി ഓഫീസർ ായിരിക്കുമ്പോൾ പോലും അവർക്ക് ധരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ പട്ടാളത്തിൽ ബാക്കിയുള്ള ഒരു മുസ്ലിമിന് തൊപ്പിവെക്കാനോ താടി വെക്കാനോ അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെ ബോധമുള്ള ഒരാൾ പോലും അത്തരം മേഖലയിലേക്ക് എത്തിപ്പെട്ടിരുന്നില്ല എന്നതുകൊണ്ടായിരുന്നു എന്ന് അതിന്റെ മൊത്തം ചരിത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. പണ്ഡിതന്മാർ ക്രമേണ പാകമാക്കി വന്നു. അതിനൊരു തലമുറ ഒരു സമയമെടുത്തല്ലോ, ഒരുപാട് സമയമെടുക്കും ചിലപ്പോൾ. കാരണം അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ ചരിത്രം പറയുന്നത് 5 നൂറ്റാണ്ടിന്റേതാണ്, 500 വർഷത്തിന്റേതാണ്. ഉമവിയ സാമ്രാജ്യം 90 വർഷത്തിന്റെ ചരിത്രമാണ്. ഉസ്മാനിയ സാമ്രാജ്യം 600 വർഷത്തിന്റെ ചരിത്രമാണ്. മുഗൾ സാമ്രാജ്യം 700 വർഷത്തിന്റെ ചരിത്രമാണ്. സ്പാനിഷ് ഇസ്ലാമിക വസന്തം 800 വർഷത്തിന്റെ ചരിത്രമാണ്. അത് കഴിഞ്ഞ് ആ മനോഹരമായ ചരിത്രങ്ങളുടെ പൈതൃകം പേടി നിൽക്കുന്ന നമ്മൾ കഴിഞ്ഞ 10-200 വർഷമായി ചില അന്ധകാരങ്ങളിലാണ്. അത് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന രീതിയിൽ നമുക്ക് സ്വാഭാവികമായി ചരിത്രം ഒരു ഘട്ടത്തിൽ തിരിഞ്ഞു വരുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഏതൊരു ഒരു മനുഷ്യന്റെ ചരിത്രത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത് ഒരു മനുഷ്യത്തിന്റെ ജന്മം പോലെ തന്നെ, അതിനൊരു ഒരു ജന്മവും ഒരു കുട്ടിക്കാലവും ഒരു യുവത്വവും പിന്നീട് നല്ല പ്രസരിപ്പുള്ള ഒരു മധ്യവയസ്കതയും പിന്നീട് ക്ഷയിക്കുന്ന ഒരു വാർദ്ധക്യവും പിന്നീട് ഒരു മരണവും ചരിത്രത്തിനുമുണ്ടെന്നാണ്. മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും ചരിത്രത്തിലെ മനോഹരമായ ഇടങ്ങളെക്കുറിച്ചും പരിചയപ്പെടുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നുവെങ്കിൽ, കഴിഞ്ഞ 10-200 വർഷമായി യൂറോപ്പ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് തന്നത് ഇവിടുത്തെ സകല സംവിധാനങ്ങളും തന്നത് നമ്മുടെ രാവും പകലും മുഴുവനും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആധുനിക ശാസ്ത്ര സംവിധാനങ്ങൾ മുഴുവനും തന്നത് യൂറോപ്പാണ്. ആ യൂറോപ്പിന്റെ പുതിയ ആ ഒരു അതിനൊരു ക്ഷയമുണ്ടാകാം. അതൊരു ചരിത്രത്തിന്റെ സുന്നത്താണ്, ചരിത്രത്തിന്റെ ചരിതയാണ്. അതിനൊരു രൂപമാറ്റം സംഭവിക്കണം. മുസ്ലിം ലോകത്ത് ഈ വിദ്യാഭ്യാസം മുഴുവനും രൂപപ്പെട്ടിരുന്നു. നമ്മുടെ ദർസുകളിൽ ഹിസാബ് ചരിത്രം ഗണിതം പഠിപ്പിക്കപ്പെട്ടിരുന്നു, ക്രിമിനൽ സയൻസ് പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പിന്നീട് കഴിഞ്ഞ 10-200 വർഷമായി ഇതൊക്കെ രചിക്കപ്പെട്ടത് അറബി ഭാഷയിലായിരുന്നു. ഇവിടെ ഇരുന്ന ഉസ്താദുമാരൊക്കെ ഹിസാബ് പഠിച്ചവരാണ്, റിസാലത്തുൽ മഅറബിയ്യ പഠിച്ചവരാണ്, തശ്രീഹുൽ അഫ്ലാഖ് പഠിച്ചവരാണ്, ഒരുപാട് സയൻസിന്റെ ശാസ്ത്രങ്ങൾ പഠിച്ചവരാണ്. പക്ഷേ ആ ഗ്രന്ഥങ്ങൾ ഒരുപാട് നൂറ്റാണ്ടുകൾക്കും രചിക്കപ്പെട്ടതാണ്. അറബി ഭാഷയിലായിരുന്നു പ്രൊഡക്ഷൻ ഓഫ് നോളജ്, അറിവിന്റെ ഉൽപാദനം നടന്നിരുന്നത്. പിന്നീട് അറിവിന്റെ ഉൽപാദനം യൂറോപ്യൻ ഭാഷയിലായിരുന്നു. ആ ഭാഷ നമുക്ക് വശമില്ലാത്തതാണ്, ആ ഭാഷയുടെ സംസ്കാരം നമുക്ക് വശമില്ലാത്തതാണ്. ആ സംസ്കാരത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റിയെടുക്കലായിരുന്നു ആവശ്യം. അത് ഞാൻ പറഞ്ഞ ദാർഹുത പോലത്തെ ഒരു സ്ഥാപനം അതിന്റെ ബൗദ്ധികമായ അടിത്തറയിടുന്നത് ഈ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. ലോകത്ത് നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ഈ ഒരു സംസ്കാരത്തെ പുച്ഛം തോന്നുന്നുണ്ടെങ്കിൽ ലോകം ഈ ഒരു സംസ്കാരത്തെ സ്വീകരിക്കാനുള്ള വലിയ ഒരു തത്രപ്പാടിലാണ്, ആവേശത്തിലാണ്. ആ ആവേശം ഉൾക്കൊള്ളുന്ന ഒരു തലമുറക്ക് ദീനിന്റെ കഴിഞ്ഞ തലമുറയുടെ
ആ സാംസ്കാരിക പാരമ്പര്യത്തെ, ആ വൈജ്ഞാനിക നിധികളെ, അതിന്റെ ബൗദ്ധികമായ പാരമ്പര്യങ്ങളെ കൈമാറ്റം ചെയ്യണമെങ്കിൽ പുതിയ തലമുറകൾ പ്രബോധനത്തിന്റെ വിവിധ വഴികളിലൂടെ നടക്കുന്ന പുതിയ തലമുറകൾ ഉണ്ടാകണം. ആ ഒരു തലമുറകളെ ഓർത്തെടുക്കാനുള്ള ചരിത്രപരമായ നിയോഗമായിരുന്നു ദാറുൽഹുദ പോലൊക്കെ ഒരു സ്ഥാപനം നിർവഹിച്ചത് എന്ന് പറയാനാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത്. ഇൻഷാഅല്ലാ നമസ്കാരത്തിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.